അമേരിക്കയിൽ ഒരു പി എച്ച് ഡിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക് വരും, അതായത് തിയോളജി. അപ്പം അതിനകത്തെ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പള്ളിയുടെ സ്ക്രിപ്ചേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് പള്ളിയിലച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം താമസിക്കും. അങ്ങനെ പള്ളിയിലച്ഛൻ്റെ അടുത്ത്, അപ്പം അതൊരു ഭയങ്കര ഒത്തിരി പഴയൊരു പള്ളിയാണ്. അപ്പം വളരെ ലവ്വിംഗ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അങ്ങനെ ഈ അച്ഛൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റിക് വാല്യൂ ഉള്ള ഒരു ബൈബിള് ഈ കുട്ടി ശ്രദ്ധിക്കാനിടയോ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ണു മുഴുവൻ സമയവും ഈ ബൈബിളിലേക്കാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, ബിബ്ലിക്കൽ സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറയുമ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണു മുഴുവൻ ഈ ബൈബിളിലാണ്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇദ്ദേഹത്തെ ഈ പള്ളിയിലൊന്ന് ഇരുത്തിയിട്ട് അച്ഛനൊരു കാര്യത്തിനായിട്ടൊന്ന് പുറത്തേക്ക് പോകും. ഈ സമയത്ത് നമ്മുടെ ഈ സ്റ്റുഡൻറ്റ്, ഈ റിസർച്ച് സ്റ്റുഡൻറ്റ് പെട്ടെന്ന് തന്നെ ഈ ബൈബിൾ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. പുള്ളിക്കാണെങ്കിൽ എങ്ങനെങ്കിലും ഇതൊന്ന് വിൽക്കണം, കാരണം ആൻറ്റിക് വാല്യൂ അല്ലേ, നല്ല വില കിട്ടും. അങ്ങനെ ആൾ ഓടി ഒരു ആൻറ്റിക് ഒരു ഷോപ്പിലേക്ക് പോയിട്ട് പുള്ളി ഈ ബൈബിള് അവിടുത്തെ ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, എനിക്കിതിന് 100 പൗണ്ട് വേണം. അപ്പം ഈ ഇദ്ദേഹം പറയും, അയ്യോ 100 പൗണ്ടോ ബൈബിളിനോ? ആ നിങ്ങൾക്കറിയില്ലേ ഇതിന് എത്ര വർഷത്തെ വിലയാണെന്നറിയോ, എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയോ, ഇതിന് എത്ര വില കിട്ടുമെന്നറിയോ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി പറയും, ശരി ശരി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അരമണിക്കൂർ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഈ ബൈബിൾ എടുത്തിട്ട് ഇദ്ദേഹം പോകും. ഇപ്പം ഈ ആൻറ്റിക് ഈ ഷോപ്പിലെ ഓണർ പോകുന്ന എവിടേക്കാ, ഈ പള്ളിയിലേക്ക് തന്നെ, പള്ളിയുടെ ഈ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഈ ബൈബിൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, അച്ഛോ ഈ ബൈബിളിന് എത്ര വില കിട്ടും? ഒരാൾ എൻ്റെ അടുത്ത് ഇത് കയ്യിൽ തന്നിട്ട് പറഞ്ഞേ ഇതിനാണെങ്കിൽ 100 പൗണ്ട് കിട്ടും, കിട്ടുമോ? അപ്പം അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇതിനെ നോക്കിയിട്ട് പറയും, കിട്ടും കിട്ടും, 100 പൗണ്ട് കിട്ടും കേട്ടോ, നല്ല വാല്യൂ ഉള്ള ഒരു ബൈബിളാണ്, അത് തന്നെ അതിന് കിട്ടും. അപ്പം ഇദ്ദേഹം സന്തോഷിച്ചിട്ട് പോവും. ഈ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലേക്ക് 100 പൗണ്ടും കൊടുത്തിട്ട് പറയും, ശരി ശരി കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങോട്ടാണ് നിങ്ങൾ ഈ ബൈബിളും കൊണ്ട് പോയത്, ആരുടെ ചോദിക്കാൻ പോയത്? അപ്പോൾ പുള്ളി പറയും, ഇവിടെ തൊട്ടടുത്ത് പഴയ ഒരു പള്ളിയുണ്ട്, അവിടുത്തെ അച്ഛന് ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം, പുള്ളിയോട് തന്നെ ഞാൻ ചോദിക്കാൻ പോയി ഇതിന് എത്ര വില കിട്ടുമെന്ന്. അയ്യോ ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ആകെപ്പാടങ്ങ് വിളറി വെളുക്കും ഈ സ്റ്റുഡൻറ്റ്. പുള്ളി വേഗം തന്നെ പൈസ പുള്ളിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ ബൈബിളും കൊണ്ട് പുള്ളി ഓടും പള്ളിയിലെ അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഒന്നും പറയില്ല, ബൈബിൾ അവിടെ വെച്ചിട്ട് സാഷ്ടാംഗ വീണങ്ങ് കാലിലേക്ക് അങ്ങ് വീഴും കരഞ്ഞുകൊണ്ട്. എന്നോട് പറയും, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഒരിക്കലും ചതിക്കാൻ വേണ്ടിയിട്ട് പോലെ വല്ലാണ്ടൊരു ഫാസിനേഷൻ എനിക്ക് തോന്നി ഈ ബൈബിൾ കണ്ടപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഓടിയത്. എന്നെ എന്തുകൊണ്ട് ലോയ്ക്ക് മുമ്പിൽ വിടാൻ, എന്തുകൊണ്ടാണ് പോലീസിനടുത്തൊന്നും പിടിപ്പിക്കാഞ്ഞത്, എന്നെ ഇത്ര ലവ്വിംഗ് ആയിട്ട് പെരുമാറി. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ബൈബിള് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, നീ ആഗ്രഹിച്ചതല്ലേ ഇത്, നീ എടുത്തോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഗിഫ്റ്റായിട്ട് നീ കൂട്ടിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി പറയും, അച്ഛാ എനിക്കിനി ഇത് ഗിഫ്റ്റായിട്ടല്ലേ, ഏതിൻ്റെ രൂപത്തിലാണെങ്കിലും ഇതെൻ്റെ കയ്യിലിരുന്ന് എനിക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല, ഇതങ്ങ് തിരിച്ചെടുക്കണേ, ഞാൻ ഇനി എന്നും ഈ പള്ളിയിൽ അച്ഛൻ്റെ ഏറ്റവും നല്ലൊരു ഡിസൈപ്പിളായിട്ട് കാണും എന്ന് പറയും. എനിക്കിത് വളരെയധികം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കഥയാണ്. എന്തെന്നറിയോ, നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ കൊച്ചു കൊച്ചു തെറ്റുകൾ, പ്രത്യേകിച്ചും ഈ കള്ളത്തരം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണിക്കില്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇവരെ പണിഷ് ചെയ്യാം അല്ലേ. വല്ലാണ്ട് ദേഷ്യപ്പെട്ട് മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് നമുക്ക് തിരുത്താം, ആരും അറിയാതെ ഏറ്റവും അധികം ലവിംഗ് ആയിട്ടും നമുക്ക് അവരെ തിരുത്താൻ പറ്റും. ആദ്യം ലവിംഗ് ആയിട്ടുള്ള ഒരു തരത്തിൽ തിരുത്തി അതിലൂടെ നല്ല രീതി ആവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മളെടുത്ത് ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും അവർക്ക് കാണും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാര്യം എപ്പോഴും ഏറ്റവും നല്ല വെപ്പൺ എന്ന് പറയുന്നത് ഇസ് എ വെപ്പൺ ഓഫ് ലവ്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ.